ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിൽ തന്നെയാണ്, കന്യാകുമാരി ജില്ലയിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് എന്ന് പറഞ്ഞ കന്യാകുമാരിയിലെ ഒരു പഴയ ചർച്ചാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമായിട്ടാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. ആയിരത്തി 1542 സെന്റ് ഫ്രാൻസിസ് സേവിയർ കന്യാകുമാരി എത്തിയപ്പോൾ അവിടെ അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടോ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഈ സ്ഥലം തൂത്തൂർ മുതൽ രാമനാഥപുരം വരെയുള്ള ജെസ്യൂട്ട് സഭകളുടെ മിഷനറി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പ്രാർത്ഥിച്ച ഈ അവർ ലേഡി ഓഫ് ഡിലൈറ്റ്സ് ഗ്രോട്ടയാണ് പിന്നീട് അവർ ലേഡി ഓഫ് റാൻസം, ഇന്നത്തെ ദേവാലയമായി മാറിയത് എന്ന് വിശ്വസിക്കുന്നു. ആദ്യകാലഘട്ടത്തിൽ ഈ പള്ളി ചെറുതും ഓലമേഞ്ഞതുമായിരുന്നു. പിന്നീട് 1700 AD ഒരു പ്രധാന പള്ളിയായി വികസിച്ചു. റോമൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച മാതാവിന്റെ പ്രതിമ റോമിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പള്ളിയിലെ ഒരു സ്വർണ ബലിപീഠത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ അലങ്കാരമഠം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. ഈ പ്രതിമയുടെ വലതുവശത്തും ഇടതുവശത്തും സെന്റ് ജോസഫിന്റെയും സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെയും പ്രതിമകൾ സ്ഥാപിച്ചു. പിന്നീട് 1900 May 31 ഫാദർ ജോൺ കൺസോൾവസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുതിയ പള്ളി പണികഴിപ്പിച്ചത്. പുതിയ പള്ളിയുടെ നീളം 153 അടിയും വീതി 53 അടിയും ഉയരം 153 അടിയുമാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാരെ ചിത്രീകരിക്കുന്ന 12 ടവറുകൾ പള്ളിയിലുണ്ട്. നമുക്കിനി ഇവിടെ ഒരു കൊടിമരം കാണാൻ സാധിക്കും. ഇതിനും ഒരു ചെറിയ ചരിത്രമുണ്ട്. 1917 ഒരു വിദേശ വ്യാപാരി കപ്പൽ കന്യാകുമാരിയുടെ തീരത്ത് കരയിലേക്ക് അടിഞ്ഞു. ഈ കപ്പൽ കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കാനായി നല്ല രീതിയിൽ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെയിരിക്കെ ഈ കപ്പൽ ലേലത്തിൽ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. തൂത്തുക്കുടിയിൽ നിന്നുള്ള ഒരു വ്യാപാരി ഇത് ലേലത്തിൽ വാങ്ങിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ഒരു വലിയ തൂണ് ഈ പള്ളിക്ക് കൊടിമരമായി സംഭാവന ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊടിമരം അന്ന് നൽകിയ ഇരുമ്പുകൊണ്ടുള്ള കൊടിമരമാണ്. നമ്മളങ്ങനെ അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ചതേ കാറിൽ കയറി. ഒരു പഴയ പള്ളിയാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ പഴയ കാലത്തെ ചർച്ച് ഒക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് സൺസെറ്റ് പോയിന്റിലേക്കാണ്. സൺസെറ്റ് പോയിന്റ് അല്ലെ, കന്യാകുമാരിയിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് സൺസെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം കുറെ നേരം ഇവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കിട്ടുകയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി പോയിരുന്നു. കാലാവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇന്നും കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് സൺസെറ്റ് പോയിന്റിലേക്ക് പോവാം. അവിടെ പോയിട്ട് സൂര്യാസ്തമയവും കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വരാം. നമ്മളങ്ങനെ സൺസെറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു 30 രൂപ ഫീ കൊടുക്കണം. 30 രൂപ ഫീ കൊടുത്താലേ നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമേ ഇവിടെ ഫീ ആയിട്ടുള്ളൂ. സൺസെറ്റിന്റെ സമയമാകുന്നേ ഉള്ളൂ. സൺസെറ്റിന്റെ സമയമാകുന്നതുള്ളൂ അതോ സൂര്യനെ കാണുന്നില്ല ഇപ്പൊ നിലവില്? വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ സമയത്രേ അഞ്ച് 6 മണിയാകുമ്പോഴത്തേനും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ വളരെ മോശമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. ഒരു ഡാർക്ക് മൂഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു വിശ്വാസം വരും എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തു നിൽക്കാം. അത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ കന്യാകുമാരി ടൗണിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകും. ഈ സൺസെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പള്ളിയുടെ അവിടെ നിന്നാണെങ്കിൽ ഒരു 5 കിലോമീറ്ററോളം
നാലര കിലോമീറ്റർ അല്ലേ, നാലര നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് പള്ളി അവിടെ നിന്നാണെങ്കിൽ. ഇനി നിങ്ങൾ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ നിന്നാണ് വരുന്നതെങ്കിലും അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ള ഈ പറഞ്ഞ സൺസെറ്റ് പോയിന്റിലേക്ക്. അപ്പം ഈ ഒരു സ്ഥലം മറക്കാതെ അതും കൂടെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് തിരുവള്ളൂരിന്റെ സ്റ്റാച്യൂം വിവേകാനന്ദ റോക്കൊക്കെ രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ്. ആ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് പോകാൻ പറ്റുകയല്ല, നമുക്ക് അകലെ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ നൈറ്റ് ലൈഫ് അല്ലേ, നൈറ്റ് ലൈഫ് അടിപൊളിയാണ്, അടിപൊളിയായിരിക്കും, സ്ട്രീറ്റും എല്ലാം ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അതല്ല ഒന്ന് കാണണം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഈ പറഞ്ഞ സൂര്യൻ സാർ വരുമോ എന്ന് നോക്കട്ടെ. അത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ടും പോകുന്നതാണ്. വൈകുന്നേരം ആകുന്നതോടെ സഞ്ചാരികൾ തീരത്തേക്ക് ഒഴുകിത്തുടങ്ങും. പാറക്കെട്ടുകളിലുമായി ഇരിപ്പുറപ്പിക്കും. അസ്തമയത്തിലും തളരാത്ത തിരകൾ ഇരമ്പി ആർക്കുന്നത് കാണാം. പാറക്കെട്ടുകളിൽ തട്ടിത്തെറിക്കുന്ന തൂവെള്ളത്തിരകളെ കണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ കടലിൽ ഇറങ്ങി ആഴത്തിലുള്ള ആസ്വാദനം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അസ്തമയത്തിനായി അകലം പാലിച്ച് കാത്തിരിക്കുന്നു. അനുഗ്രഹ തീരം തീർക്കുന്ന മേരി മാതാവിനും ഉണ്ണിയേശുവിനുമൊപ്പം അസ്തമയ കാഴ്ചകൾ കാണാനെത്തുന്നവരുമുണ്ട്. പകലിന്റെ അധ്വാനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന കടൽ തീരത്ത് കട്ട മരങ്ങൾ കാണാം. മരങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഇത്തരം വള്ളങ്ങൾ തെക്കേ ഇന്ത്യയുടെ തീരങ്ങളിലാണ് അധികമായി കണ്ടുവരുന്നത്. 3 മരക്കഷ്ണങ്ങൾ കൊണ്ടാണ് സാധാരണയായി കട്ടമരങ്ങൾ ഉണ്ടാക്കുന്നത്. നടുവിലെ മരക്കഷ്ണത്തിന് വലുപ്പം കൂടുതലായിരിക്കും. മരത്തോണികളുടെ നിർമ്മാണത്തിലേക്ക് കാലം പുരോഗമിക്കുന്നതിന് മുൻപ് കട്ടമരങ്ങളായിരുന്നു പ്രചാരണത്തിലുണ്ടായിരുന്നത്. കട്ടമരങ്ങളുടെ കഥ പറയുന്നതിനിടെ ഇതാ സൂര്യൻ രാത്രിയിലേക്ക് വഴിമറയാനുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും കന്യാകുമാരിയുടെ സൂര്യന് മുന്നിൽ ഒരുപോലെ ചുമക്കുന്നു. കുട്ടികളും മുതിർന്നവരും ഇവിടെ സൂര്യാസ്തമയം ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ സാധനങ്ങൾ വിൽക്കാനെത്തുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരും. ഇവരെയെല്ലാം നോക്കി സൂര്യൻ പതുക്കെ അസ്തമിക്കുകയാണ്. കന്യാകുമാരി കാഴ്ചകൾക്ക് അസ്തമയമില്ല. രാത്രിയുടെ ഇരുൾ കഴിഞ്ഞാൽ പുതുപ്രഭാതമുണ്ട്. പുതിയ പ്രഭാതവും അസ്തമയവും കാണാൻ നമ്മളെപ്പോലെ പുതിയ പുതിയ ആൾക്കാർ ഇവിടെ എത്തുന്നു. നമ്മളങ്ങനെ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കന്യാകുമാരിയുടെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ആൾക്കാരെല്ലാം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യുവും രാത്രികാലങ്ങളിലെ കാഴ്ചകൾ കാണുവാൻ അതിമനോഹരമാണ്. പ്രത്യേകിച്ച് വർണ്ണ നിറങ്ങളിൽ പ്രകാശിക്കുന്ന ബൾബുകളുടെ ആ ഒരു ഭംഗി തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് സ്വാധീനിക്കുന്നത്. ഇവിടെ ഇരിക്കുവാനായിട്ട് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് കച്ചവടക്കാര് കച്ചവടങ്ങളിൽ മുഴുകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
തിരിച്ച് കാറിൽ കയറി കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ കാഴ്ചകൾ എന്ന് പറയുന്നത് കന്യാകുമാരി ചർച്ചും അതോടൊപ്പം തന്നെ സൺസെറ്റ് അതൊക്കെ തന്നെയായിരുന്നു. കൂടാതെ നമ്മുടെ നൈറ്റ് ലൈഫ് അല്ലെ, ചെറിയ രീതിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. കുറച്ച് ആൾക്കാർ ഇപ്പോൾ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ടാവാം ചിലപ്പോൾ അല്ലെ. പിന്നെ പോരാത്തിന് മഴയുണ്ടല്ലോ, മഴയുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് പൊതുവെ ആൾക്കാർ കുറവാണ് ഇപ്പം. അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. ഇനി നമ്മൾ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെന്താ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. പുതിയ വീഡിയോയിൽ നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഇവർക്കും ബൈ ബൈ.